ജെറുസലേം സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശു തൻ്റെ പരിസ്ഥിതി ജീവിതകാലത്ത് ഇപ്രകാരം ആഹ്വാനം ചെയ്തു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദിപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നാം കാണുന്നതിനപ്പുറം മറ്റൊരു ലോകമുണ്ടെന്ന് ക്രിസ്തു പഠിപ്പിച്ചു. ദൈവരാജ്യം എന്ന പദം കൊണ്ട് അതിനെ അവൻ വിശേഷിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് തുടങ്ങുന്ന ക്രിസ്തു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനയിലും അവിടുന്ന് ഊന്നൽ നൽകുന്നത് ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകണം എന്നാണ്. അത് മരണശേഷം ലഭിക്കാൻ പോകുന്ന മറ്റേതോ ലോകമാണെന്ന ധാരണ അവൻ തിരുത്തി. അങ്ങനെ പല ധാരണകളുമായി അവൻ്റെ അടുക്കൽ വന്നവരോട് അവൻ ഇപ്രകാരം പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അതുവരെ നിഗൂഢമെന്ന് കരുതിയിരുന്ന ഒന്ന് നമുക്ക് തൊട്ടറിയാവുന്ന വിധം അടുത്തുണ്ടെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത്. അവിടെ ആയിരിക്കാനുള്ള ക്ഷണമാണ് അവൻ നൽകുന്നതും. മനുഷ്യരായ നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുക എന്നത് മാത്രം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:32 ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നതിന് അർത്ഥമില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും ഐശ്വര്യത്തോടെ ജീവിക്കേണ്ടിയിരുന്ന വ്യക്തി ക്രിസ്തുവായിരുന്നു. ഏത് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഉള്ളിലെ നന്മയുടെ വെളിച്ചം അണയാതെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവികരായ മനുഷ്യർക്ക് സാധിക്കും. ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ് എന്ന വിശുദ്ധ പൗലോസ് ലിഹായുടെ വാക്കുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ ചിന്തകൾക്ക് വേണ്ടി ജീവിതം തീരെഴുതി കൊടുക്കാതെ ദൈവരാജ്യമെന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ ഈ നോമ്പുകാലം ഫലദായകമായി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. കുരിശിൽ നിന്നന്ന് ഞാൻ ഈ സ്വരം കേട്ടു, ഇതാണു നിൻ്റെ അമ്മ, പ്രാണപീഡയാൽ പിടയുന്ന നാഥനെന്ന് അന്ത്യസമ്മാനമായി എനിക്ക് നൽകി. കുരിശിൽ നിന്നന്ന് ഞാൻ ഈ സ്വരം കേട്ടു, ഇതാണു നിൻ്റെ അമ്മ, പ്രാണപീഡയാൽ പിടയുന്ന നാഥനെന്ന് അന്ത്യസമ്മാനമായി എനിക്കു നൽകി. അമ്മേ 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 അമ്മേ, കുരിശിൽ നിന്നന്ന് ഞാൻ ഈ സ്വരം കേട്ടു, ഇതാണു നിന്നെ.